ഇന്ത്യ മഹാരാജ്യത്തിൽ എല്ലാ സംസ്ഥാനത്തിലും ഇന്ത്യ ഗവൺമെൻറ് തീരുമാനിച്ചു ഒരു എയിംസിൻ്റെ യൂണിറ്റ് വേണം, ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. നമ്മുടെ നാട്ടിൻ്റെ ഒരു വളർച്ചയിൽ പ്രധാനപ്പെട്ട ഒരു പങ്കായിരുന്നു അത്, എയിംസ്. എല്ലാ സംസ്ഥാനങ്ങളോടും അപ്ലിക്കേഷൻ അയക്കാൻ പറഞ്ഞു. കേരളം അയച്ചതറിയോ? കേരളം അയച്ചത് കോഴിക്കോടായിരുന്നു, തിരുവനന്തപുരമല്ല. കേരളത്തിലെ ഗവർമെൻറ്, അന്നുള്ള ഗവർമെൻറ്, മന്ത്രി കോഴിക്കോട്ടുകാരനായതുകൊണ്ട് അയാളെ നാട്ടിലേക്ക് അയച്ചു. അന്ന് ശങ്കർ എന്ന് പറയുന്ന മന്ത്രി അദ്ദേഹം ഇപ്പം നമ്മളെ കൂടെ ഇല്ല, അദ്ദേഹത്തിന് അയച്ചു. ഞാൻ 2005 പാർലമെൻറ്റിലെത്തിയപ്പോൾ അവിടുന്ന് ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആയിരുന്നു. ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ മീറ്റിങ്ങിൽ സംസാരിക്കുമ്പോൾ എല്ലാ സ്ഥലത്തും കൊടുത്ത ഞാൻ ചോദിച്ചു, എന്താ കേരളത്തിലില്ലാത്തത്? കേരളം തന്ന സ്ഥലം മെറിറ്റ് അനുസരിച്ച് ഉൾപ്പെടുത്താൻ കഴിയില്ല. തിരുവനന്തപുരത്തിന് കൂടെ എന്താ, ഇവിടെ മെഡിക്കൽ കോളേജുണ്ട്, RCC ഉണ്ട്, ശ്രീജിത്രിയുണ്ട്. നമ്മുടെ ആശുപത്രിയുടെ ഒരു കോംപ്ലക്സ് ആണ് നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജും പരിസരവും. ഇതാണ് യോജ്യമായ സ്ഥലം. ആര് പറയുന്നു? ഇന്ത്യയിലെ മെഡിക്കൽ കൗൺസിൽ പറയുന്നു. പക്ഷെ നമ്മൾ കൊടുത്ത പ്രദേശമോ പ്രാദേശിക ഭാഗത്തിൻ്റെ പേരിൽ നമ്മൾ ഈ നാട്ടിൽ ലഭിക്കേണ്ട ഒരു നല്ല സ്ഥാപനം ഇല്ലാതായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഞാൻ ഒരുപാട് വഴക്കടിച്ചതിന് ശേഷം മന്ത്രി പങ്കെടുത്ത കമ്മിറ്റി വിളിച്ച് മന്ത്രി തീരുമാനിച്ചു. അങ്ങനെയാണെങ്കിൽ ഇനി എന്താ വഴി? ഞാൻ പറഞ്ഞു പുതിയ ഗവൺമെൻറ് വന്നിരിക്കുന്നത്, അപ്പോൾ BS ഗവൺമെൻറ് വന്ന്, ഞാൻ പറഞ്ഞു ഗവൺമെൻറ്റോട് അപ്ലിക്കേഷൻ തരാൻ പറ. BS ഗവൺമെൻറ് അന്ന് തിരുവനന്തപുരം വേണമെന്ന് ആവശ്യപ്പെട്ട് വന്ന്. വന്നപ്പോൾ ഇതിന് സമയം കഴിഞ്ഞു പോയി. പലതെന്താ, കേരളത്തിന് ലഭിക്കേണ്ട പ്രധാനപ്പെട്ട കേന്ദ്രാനുകൂല്യം ഇല്ലാതായി. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം കൊണ്ട് നമ്മുടെ നാട്ടിലെ നന്മ ഇല്ലാതാകുന്നു. കേന്ദ്ര ഗവൺമെൻറ് അവസാനം കമ്മിറ്റിയിൽ വെച്ച് പറഞ്ഞു, നെക്സ്റ്റ് നിങ്ങൾക്ക് തരാം, തൽക്കാലം തിരുവനന്തപുരം ഡെവലപ്മെൻറ്റ് 200 കോടി തന്നേക്കാം. ഒരു നാട്ടിൻ്റെ വികസനം എന്ന് പറയുന്നത് ഇതെല്ലാം ചേർന്നല്ലേ? ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കാം, നമുക്കിവിടെ ഹൈക്കോടതി ബെഞ്ചില്ലേ തിരുവനന്തപുരത്ത്? ഹൈക്കോടതി ബെഞ്ചിന് വേണ്ടി നമ്മൾ എത്ര കാലമായ സമരം ചെയ്യുക മാത്രമല്ല, പ്രധാനമന്ത്രിയെ പോയി കണ്ടു. ഭരദ്വാജ് എന്ന് പറയുന്ന മന്ത്രി എന്നോട് പറഞ്ഞു, ഞാൻ ഏത് കാര്യത്തിനും സഹായിക്കാം, ക്യാബിനറ്റിൽ ഒരു മന്ത്രി പറഞ്ഞാൽ മതി, നടക്കും. കേരളത്തിൽ നിന്ന് ക്യാബിനറ്റിൽ മന്ത്രിമാരുണ്ടായിരുന്ന പേര് ഞാൻ പറയുന്നില്ല. ആ മന്ത്രിമാരെ വീട്ടിൽ പോയിട്ട് ഞാൻ പറഞ്ഞാൽ ഒന്ന് സഹായിക്കണം, ഒരാളും ചെയ്തില്ലല്ലോ. എന്താ അങ്ങനെ? ഉണ്ട് ചോറിന് നന്ദി എന്ന് പറയുന്ന ഒന്നുണ്ട്. ഈ നാട്ടിൽ താമസിക്കുന്ന ആളുകൾ നാടിനോട് നന്ദി വേണ്ടേ?